ഭിന്നശേഷിയുള്ള 1000-ത്തോളം കുട്ടികളെ ഏറ്റെടുക്കാൻ ഗോപിനാഥ് മുതുകാടിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് തുടങ്ങുന്ന പദ്ധതിക്ക് 1.5 കോടി രൂപ സഹായവുമായി എത്തി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി. കാസർഗോഡ് ഭിന്നശേഷി ഗവേഷണ കേന്ദ്രത്തിന്റെ ലോഗോ പ്രകാശനത്തിനായി കഴക്കൂട്ടത്തെ ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിലെത്തിയപ്പോഴാണ് യൂസഫലി തുക നൽകുന്ന കാര്യം പ്രഖ്യാപിച്ചത്. 83 കോടി രൂപ ചെലവിൽ ഭിന്നശേഷിക്കാർക്കായി ഒരു ആശുപത്രി എന്നതാണ് മുതുകാടിൻ്റെ സ്വപ്നം. ഇതിനൊപ്പം കാസർഗോഡിൽ നിന്നും ഭിന്നശേഷിക്കാരായ 1000 കുട്ടികളെ ഏറ്റെടുക്കാനും അദ്ദേഹം തയ്യാറെടുക്കുകയാണ്. ഈ പദ്ധതിക്ക് തുടക്കമിടുന്ന ചടങ്ങിലാണ് പ്രഖ്യാപനവുമായി എം എ യൂസഫ് അലി എത്തിയത്. എൻ്റെ മരണശേഷവും 1 കോടി രൂപ വീതം എല്ലാ വർഷവും നിങ്ങളുടെ കയ്യിലെത്തും. അങ്ങനെ വേണമെന്ന് ഞാൻ എഴുതി വയ്ക്കും. ഇപ്പോൾ 1.5 കോടി രൂപയും ഞാൻ തരുന്നു, എം എ യൂസഫ് അലി പറഞ്ഞു. ഈ സ്ഥാപനത്തിന് 1.5 കോടി രൂപ അദ്ദേഹത്തിന് എന്റെ വകയായി. കൂടാതെ എല്ലാ കൊല്ലവും ഈ സ്ഥാപനത്തിന് എൻ്റെ ടീമിനോട് പറയുകയും എഴുതി വെക്കുകയും ചെയ്യുന്നു. എൻ്റെ മരണശേഷവും അത് ഈ സ്ഥാപനത്തിന് കിട്ടത്തക്ക രീതിയിൽ ഞാൻ എഴുതി വെക്കും. ഒരു കോടി ഉറുപ്പിക എല്ലാ കൊല്ലവും ഈ സ്ഥാപനത്തിന് ഞാൻ കൊടുക്കുന്നതാണ്. പകച്ചു നിൽക്കുമ്പോൾ ഒരു ദൈവദൂതനെ പോലെ യൂസഫ് അലി സാർ വന്നു. പിന്നെ നടന്നതെല്ലാം അവിശ്വസനീയമായിരുന്നു എന്നാണ് ഇതിനെക്കുറിച്ച് മുതുകാട് പറഞ്ഞത്. സംഘഗാനത്തോടെയാണ് സെന്ററിലെ 100-ലധികം വരുന്ന അമ്മമാർ യൂസഫ് അലിയെ എതിരേറ്റത്. അമ്മമാരുമായി സന്തോഷം പങ്കിട്ട് അല്പനേരം ചിലവഴിച്ചു. കലാകാരന്മാരെ അഭിനന്ദിക്കുകയും കുട്ടികളുടെ കലാവിരുന്ന് ആസ്വദിക്കുകയും അദ്ദേഹം ചെയ്തു.